Do you feel anything? Hi all, this is KOK, King of Kotha, KOK. Director Abhilash Joshiy, son of director Joshiy. Writer Abhilash and Chandran, Purinjiyum Arayin Josinte writer aanu. അതുകൊണ്ട് തന്നെ പൊറിഞ്ചു മറിയൻ ജോസിൽ നിന്ന് പുറപ്പെട്ട ഒരു വണ്ടി ഇതിൻ്റെ സെറ്റിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. ഒരു ലോഡ് ആൾക്കാരെ അൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നൈലാവിഷ, രാഹുൽ മാധവ്, ചമ്പൻ, അതുപോലെ തന്നെ സുധീ കോപ്പ, അങ്ങനെ പൊറിഞ്ചിയുള്ള കുറേ പേര് ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. പാൻ ഇന്ത്യൻ സ്റ്റാർ ദുൽഖർ സൽമാൻ ഡി ക്യു പാൻ ഇന്ത്യൻ പടം എടുക്കുന്നു, നിർമ്മിക്കുന്നു, പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് അഭിനയിക്കുന്നു. ട്രെയിലറിൽ എല്ലാ ഭാഷകളിലും കൊത്തയുടെ, കിങ് ഓഫ് കൊത്തയുടെ പേരെഴുതി കാണിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു പരിപാടി, ഇതിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പടം കാണാൻ പോയിട്ട് ഒരു പാൻ ഇന്ത്യൻ സ്പൂഫാണ് ഇന്ന് കണ്ടിട്ടുള്ളത്. മലങ്കൾട്ട് എന്ന സാധനം പറയാറുണ്ട്, നമ്മൾ ഉദ്ദേശ രീതിയിൽ സിനിമ ആസ്വദിക്കാൻ പറ്റാതെ വേറെ രീതിയിൽ വേറെ ലെവലിൽ ആസ്വദിക്കുന്ന പരിപാടി. അതേപോലെ തന്നെ സ്പൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ ഡ്രാമ മാസ് പരിപാടി ചെയ്തു വെച്ചിട്ട് ചിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചിരിച്ചിട്ട് ഒരു സിനിമ അടുത്ത കാലത്തും കണ്ടില്ല. ഞാൻ മാത്രമല്ല, ഒരുപാട് ആളുകൾ വളരെ ചിരിച്ചിട്ടാണ് ഈ സിനിമ കണ്ടത്. കാരണം സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് ഡി ക്യുവിൻ്റെ ഇൻട്രോവും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേ സംഭവം പരിപാടി പണ്ണിപ്പാളി എന്ന് മനസ്സിലായി. പിന്നെ ഇതിങ്ങനെ കണ്ട് എന്താ ചെയ്യുക, വേറെ വഴിയില്ല. ഇത് കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുക, ആസ്വദിക്കുക. ഡി ക്യുവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നടനൊക്കെയാണ്. അദ്ദേഹം പല ഭാഷകളിലും പോയിട്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള, ഒരുപാട് കളക്ട് ചെയ്ത സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പാൻ ഇന്ത്യൻ സിനാരിയോയിലൊക്കെ ഇങ്ങനെ കളിക്കുന്ന ഒരു നടൻ, അദ്ദേഹത്തിന് മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ ആവണം. അപ്പോൾ അങ്ങനെ നൂല് കെട്ടി ഇറക്കാൻ നോക്കിയാണ്. നൂല് കെട്ടിയിട്ട് അടുത്തായി ഡി ക്യുവിനെ സൂപ്പർ സ്റ്റാർ ആക്കാൻ വേണ്ടി ഒരു പടം, അതിന് വേണ്ടിയിട്ട് ഒരു മാസ് ആംബിയൻസ് ഉള്ള ഒരു മാസ് സിനാരിയോയിലുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി പടം സംവിധാനം ചെയ്യാനുള്ള പരിപാടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒത്തില്ല. ഒത്തില്ല എന്ന് മാത്രമല്ല, പണിപാളി സ്പൂഫായിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന സീൻസുകളും അതുപോലെ തന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് ഒരുപാട് ഇത്തരം സിനിമകൾ കണ്ട് യൂസ്ഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ ഇനിയും അത്തരം 100 സിനിമകൾ 1000 സിനിമകൾ ഇനി എടുക്കാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് ഒരു സാധനം മിസ്സിങ്ങാണ്. സിനിമയെ മൊത്തമായിട്ട് പ്രേക്ഷകനായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇമോഷണൽ ത്രെഡ് ഇതിനകത്തില്ല. ഇവർക്കെന്ത് വേണം, ഇൻട്രോ വേണം, ദുൽഖറിൻ്റെ മാസ് ഇൻട്രോ. അതിന് മുൻപായിട്ട് കുറേ ആളുകൾ ദുൽഖറിനെ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പേരിപ്പിച്ച് പറഞ്ഞ് കയറ്റി വെച്ചിട്ട് വേണം ഇൻട്രോ കൊടുക്കാൻ. ഇതാണല്ലോ ഇതിൻ്റെ ഫോർമാറ്റ്, ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡാൻസ് വേണം, ആക്ഷൻ വേണം, ഡയലോഗ്സ് പറയുന്നതിലെ ഏറ്റവും ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ നാടകീയമായ ഡയലോഗ്സ്, അത് ആളുകൾ കൈയടിക്കണം. അതിന് വേണ്ടിയിട്ട് ഡയലോഗ്സ് എഴുതി ഉണ്ടാക്കണം. അങ്ങനെ കുത്തിയിരുന്ന് കുറേ കച്ചറ ഡയലോഗ്സ് ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനകപ്പുറം കുറച്ച് വില്ലൻസ് വേണം, കുറേ ആളുകൾ വേണം. ഇങ്ങനെ പരിപാടി ചെയ്ത് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഏറ്റവും ടഫായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു മാസ് സിനിമ എടുത്ത് വിജയിപ്പിക്കുന്നുള്ള. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ ജയിലർ നോക്കൂ, അതിന് മുൻപ് ഇറങ്ങിയ ബീസ്റ്റ് പൊട്ടിപ്പോയി. എന്താ, അത് കണക്റ്റ് ആയില്ല. കാരണം ഇമോഷണലി കണക്റ്റായിട്ട് എന്ത് കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകന് കൈയടിക്കാൻ തോന്നണമെങ്കിൽ പ്രേക്ഷകന് സിനിമയ്ക്കകത്തേക്ക് കാരണം. ഇത് പുറത്തിരുന്ന് നമ്മൾ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇവർ സീരിയസായി കാണിക്കുന്നത് മുഴുവൻ കോമഡി. ദുൽഖറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പുള്ളി അഭിനയിക്കാൻ അറിയാതെ നടനൊന്നുമല്ല. പക്ഷേ ഈ മാസ് സാധനം ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആ ഒരു സ്വാഗ്, ഓറ, ഡയലോഗ് ഡെലിവറി, ആക്ഷൻ, ദുൽഖറിന് ആക്ഷൻ ഒന്നും ചെയ്യാനുള്ള പറ്റുന്നില്ല. പുള്ളിക്ക് അതിനുള്ള ആവതില്ല. എന്ത് ചെയ്യാനാ, മലയാളത്തിൽ പൊതുവേ അങ്ങനെ ചെയ്യുന്ന ആളുകളില്ല. ഇപ്പോൾ രാംചരണോ ധ്രുവിക്രമോ ഒക്കെ ചെയ്യുന്ന പോലെ ദുൽഖർ ചെയ്യാൻ പറ്റൂല. പിന്നെ എന്ത് ചെയ്യാനാ, പറ്റാവുന്ന പോലെ ചെയ്തു. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല, ഡയലോഗ് ഡെലിവറി അങ്ങനെ തന്നെ. മാസ് കാണിക്കും, മുഖം വെച്ചൊക്കെ അങ്ങനെ കാണിക്കുകയോ. അതിൽ തന്നെ പിന്നെ സിഗരറ്റ് ഒരു പ്രോപ്പർട്ടി ആയിട്ട് യൂസ് ചെയ്യാണ് മിക്ക സിനിമകളിൽ ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ സിഗരറ്റ് വായിൽ വെച്ചിട്ട് ഇങ്ങനെ ദുൽഖർ ഇത് കാണിക്കുന്ന സമയത്ത് ഒരു ലോലി പോപ്പ് എടുത്ത് വരുന്ന ഒരു ആ ഒരു ഫീലാണ് എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ പണി തീരെ നടന്നിട്ടില്ല. പിന്നെ ഡാൻസിൻ്റെ കാര്യം അറിയാമല്ലോ, മലയാളത്തിൽ പൊതുവേ ഡാൻസ് ചെയ്യുന്ന ആൾക്കാരില്ല. ദുൽഖർ പിന്നെ കലാപക്കാര പാട്ടിൽ പുള്ളി ഒപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രം. അങ്ങനെ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു മാസ് സിനിമ എടുത്ത് ദുൽഖറിനെ സൂപ്പർ സ്റ്റാറാക്കി നോക്കിയിട്ട് പണിപാളി നേരെ റിവേഴ്സായിട്ട് ഇതൊരു സ്പൂഫ് പടയായിപ്പോയി. ഒരാളൊരു ഒരു ഒരു സൂപ്പർ സ്റ്റാർ ആവണം, ദാറ്റ് ഹാസ് ടു ബി ഹാപ്പൻഡ്. ഇപ്പോൾ ലാലേട്ടൻ രാജാവിൻ്റെ മകൻ ലാലേട്ടന് വേണ്ടി എഴുതി ഉണ്ടാക്കിയെന്നല്ല, മമ്മൂക്കയുടെയൊക്കെ ഡേറ്റ് കൊടുക്കുക കിട്ടാത്തതുകൊണ്ട് ലാലേട്ടൻ ചെയ്ത. അങ്ങനെ നാച്ചുറലി ഒരാൾക്ക് ഒരു റോള് വന്നു ചേരുകയും അതിൽ അയാൾ ഡെലിവർ ചെയ്യുകയും അത് ജനങ്ങൾ സ്വീകരിക്കുകയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ മാത്രമേ സൂപ്പർ സ്റ്റാർ ഉണ്ടാവുള്ളൂ. അല്ലാതെ
വെറുതെ ഒരു പടം ടെംപ്ലേറ്റായിട്ട് എഴുതി വെച്ച് അതിനകത്ത് കയറി അഭിനയിച്ച് ഇത് പാൻ ഇന്ത്യനാണേ കിങ് ഓഫ് കൊത്ത 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 ഇത് കാണിക്കണമല്ല കൊത്ത എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് ഈ പടം കൊണ്ട് മനസ്സിലായി കാണും. സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുന്ന സമയത്ത് ഇലസ്ട്രേഷനിൽ ഇങ്ങനെ എഴുതി ഒരു പയ്യൻ ഇങ്ങനെ എഴുതി വിടുവാണ്, രവി കൊത്തയുടെ ശാപം. അതായത് ഈ വടക്കേ മലബാറിലൊക്കെ പല വീടുകളിലും മുത്തപ്പൻ ഈ വീടിൻ്റെ ഐശ്വര്യം എന്നിങ്ങനെ ബോർഡ് വെക്കും. അതുപോലെ അവിടെ നിന്ന് തുടങ്ങുന്ന സ്പൂൺ ഫീഡിങ്ങും നാടകീയതയാണ്. അതായത് വിഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ ഡയറക്ടർക്ക് പറ്റുന്നില്ല. ഡയറക്ടർക്ക് ഇങ്ങനെ കഥാപ്രസംഗം നടത്തണം. ഇതിൽ കഥാപ്രസംഗം നടത്തുന്നത് നമ്മുടെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷാണ്. ഗോകുൽ സുരേഷ് പട്ടി മീശ വെച്ചിട്ട് ഫോട്ടോ കോപ്പി ഡിറ്റോ സുരേഷ് ഗോപി. സുരേഷ് ഗോപി പഴയ സുരേഷ് ഗോപി തന്നെ കാണാൻ, പിന്നെ പുള്ളി നന്നായിട്ട് പുള്ളിക്ക് കിട്ടിയ റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ കിട്ടിയ റോള് സാംബശിവൻ്റെ റോളായിപ്പോയി. കാതികൻ നയന മനോഹരമായൊരു ഗ്രാമം കൊത്ത, അവിടുത്തെ രാജാവ് രാജു കൊത്ത രാജു, ഇങ്ങനെ പറയേണ്ട ഗതികേടാണ് ആർക്ക്? ഗോകുൽ സുരേഷൻ തുടക്കം മുതൽ വീരപുരുഷന്റെ പരിവേഷമായിരുന്നു രാജുവിന്, പാവങ്ങളെ സഹായിക്കുമായിരുന്നു രാജു, അവനെ പ്രകോപിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ജീവൻ നിലനിർത്താൻ ഒരാൾ ചെയ്യേണ്ട കാര്യം. ഇങ്ങനെ ഗോകുൽ സുരേഷിനെ കൊണ്ട് കഷ്ടപ്പെടുത്തുവാണ് പുള്ളി. പാവം ഇതിങ്ങനെ പറഞ്ഞിട്ടും എന്താ ഫീലിംഗ് നത്തിങ്. കാരണം എന്താ, ദുൽഖർ വന്ന സമയത്ത് രാജു ഭായ് എന്ന് വന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൽ കുറേ ഭായ്മാർ വന്നിട്ട് അതിൽ ഒരാൾ വന്ന് നിന്ന് അങ്ങനെ ഉണ്ടാവും, സ്ക്രീൻ പ്രസൻസ് തീരെയില്ല. അങ്ങനെയാണ് ദുൽഖറിനെ കാണിച്ചപ്പോൾ എന്താ, അതാണ് സ്പൂഫാണ് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പൊലിപ്പിച്ചിട്ട് അല്ലെ എന്തിനാ ഇത്രയും കഷ്ടപ്പെടേണ്ട, പണിയറിയാവുന്ന ഒരാൾക്ക് കഷ്ടപ്പെടേണ്ട ആവശ്യമേ ഇല്ല. ജോൺ വിക്ക് നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള സിനിമയാണ്. ഹീ സ്റ്റോൾ ജോൺ വിക്സ് കാർ ആൻഡ് കിൽസ് ഡോഗ്സ് ഓ എന്ന് അപ്പുറത്തുനിന്ന് അയാൾ ചോദിക്കുന്ന ആ ഓയില് ജോൺ വിക്ക് ആരാണെന്നുണ്ട്. അത് എത്ര കുറച്ച് സെക്കൻഡ്സ് അല്ലേ ആവശ്യം വന്നുള്ളൂ ജോൺ വിക്ക് ആരാണെന്ന് നമ്മളെ കൺവിൻസ് ചെയ്യാൻ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അതാണ് പണി, അതാണ് പണി, അതാണ് പണ്ണൽ, മനസ്സിലായില്ലേ? അല്ലാതെ ഈ ഒരു പരിപാടി ഇങ്ങനെ കഥാപ്രസംഗം നടത്തിയിട്ട് ആളുകളെ ബോറടിപ്പിക്കുക, എൻ്റെ സ്പൂഫ് കാണുന്ന പോലത്തെ പരിപാടി ആക്കി വെച്ചിട്ട് മടുപ്പിച്ച് കളഞ്ഞു. പിന്നെ രാജുവിന് ഫുട്ബോൾ കളിക്കണം, അല്ല രാജു ഫുട്ബോൾ കളിക്കും, രാജു ഫുട്ബോൾ കളിക്കുമ്പോൾ രാജു എന്തായാലും ഗോളടിക്കുമല്ലോ, കാരണം നായകനല്ലേ. അപ്പോൾ നായകൻ ഗോളടിക്കും എന്നുള്ളത് നമുക്ക് തീരെ പ്രെഡിക്റ്റബിൾ അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ വിറങ്ങലിച്ചത് കാത്തു ഇരുന്ന് ഫ്രാൻസും അർജൻറ്റീനയും നമ്മൾ വേൾഡ് കപ്പ് കണ്ട പോലെ നമ്മൾ ഇങ്ങനെ കാത്തിരിക്കണം. അപ്പോൾ രാജു ലാസ്റ്റ് ഒരു ഗോളടിക്കും, അപ്പോൾ നമ്മൾ കൈയടിക്കണം. ഹോയ്. ഇതിലെ ഒരു മാസ് സീൻ ഞാൻ പറയാവേ, ഒരു ലൈബ്രറിക്ക് അകത്തുള്ള സീനാണ്. ആ സീനിൽ രാജു ഭയങ്കരനാണ്, ഭീകരനാണ്, കുട്ടം ഭീകരനാണ് അവൻ. അപ്പോൾ രാജുവേട്ടൻ മാസ് കാണിക്കുക, രാഹുൽ മാധവൻ്റെ അടുത്താണ് മാസ് കാണിക്കുന്നത്. അപ്പോൾ മാസ് കാണിക്കുമ്പോൾ രാജുവേട്ടൻ കണ്ണുരുട്ടി പേടിപ്പിക്കാരെ രാഹുൽ മാധവനെ, ദുൽഖർ എന്നിട്ട് പേടിക്കണം. ആ സമയത്ത് രാജുവേട്ടാ വിളിച്ച് ഐശ്വര്യലക്ഷ്മിയുടെ ക്യാരക്ടർ വിളിക്കും താര. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ കൈയടിക്കണം. അതായത് ഒരു തരത്തിൽ ആ ഒരു സിനിമക്കകത്തുള്ള ഇത്രയും പാൻ ഇന്ത്യൻ എന്ന് പറഞ്ഞ ഇറക്കിയ ഒരു സിനിമക്കകത്ത് ഉള്ള ഒരു മാസ് സീനാണ് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, വിക്രം ഇറങ്ങിയ തമിഴ്നാട്ടിൽ, KGF ഇറങ്ങിയ കർണാടകയിൽ, RRR ഇറങ്ങിയ ആന്ധ്രയിലും തെലുങ്കാനയിലും, പാൻ ഇന്ത്യൻ പടം എന്ന് പറഞ്ഞ് ഇതങ്ങ് കൊണ്ട് അവിടെ ഇറക്കിയ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിലെ ഒരു സീനാണ് നിങ്ങൾ ഇതിലെ ഒരു മാസ് സീനായിട്ട് കാണിച്ചാൽ ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ പാൻ ഇന്ത്യൻ മിണ്ടാതിരിക്കുന്ന ബെറ്റർ. എന്ത് പാൻ ഇന്ത്യൻ, എന്തെങ്കിലും ദുൽഖർ ഏതോ സിനിമയിൽ അഭിനയിക്കുന്നു, പുള്ളിയെ നിർമ്മിക്കുന്നു, ആളുകൾ കണ്ടോട്ടെ, കുഴപ്പമില്ല. ഇത് വെറുതെ പാൻ ഇന്ത്യൻ മറ്റേന്ന് പറഞ്ഞ് കേരളത്തിൻ്റെ പാൻ ഇന്ത്യൻ പടം എല്ലാം പറഞ്ഞ് വെറുതെ മൊത്തത്തിലൊരു നാടിനെ പിന്നെ നാറ്റിക്കണം. ഇരുട്ടിൽ നിന്നും വെട്ടത്തിലേക്ക് നോക്കും പോലെ രാജു വേട്ടൻ. ഈ സിനിമ ഭയങ്കര ഒരു എപ്പിക് ക്ലീഷയാണെങ്കിലും ക്രിഞ്ചാണെങ്കിലും സ്പൂഫാണെങ്കിലും എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഇതുവരെ കാണാത്തൊരു ത്രെഡ് ഇവർ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. മറ്റൊന്നുമല്ല തങ്കച്ചി പാസം. തങ്കച്ചി മറ്റാരുമല്ല, അനികയാണ് സ്ഥിര വേട്ടമൃഗം. തങ്കച്ചി പാസം വരുമ്പോൾ അനിക. അപ്പോൾ തങ്കച്ചിക്ക് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. ചേട്ടനെ നിറവാറ്റാൻ പറ്റാത്ത ആഗ്രഹങ്ങളാണ്. ഇന്നെൻ്റെ പുറന്നാളാണ്, ഇനി കേക്ക് മുറിക്കണം, ഇങ്ങി. ഇതാണ് തങ്കച്ചിയുടെ ആഗ്രഹം. അപ്പോൾ തങ്കച്ചിയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി നടക്കുന്ന ചേട്ടൻ, തങ്കച്ചിക്ക് വേണ്ടി ജീവിക്കുന്ന ചേട്ടൻ, അങ്ങനെ വളരെ ഫ്രഷായിട്ടുള്ള പരിപാടികളും ഇതിനകത്ത് നടത്തിയിട്ടുണ്ട്. ഭയങ്കര പാൻ ഇന്ത്യൻ പടമാണേ. പാൻ ഇന്ത്യൻ പടത്തിലെ നായകൻ്റെ പേര് രാജു, വില്ലൻ്റെ പേര് കണ്ണൻ. എന്നിട്ട് ആ വേട്ടാവളിയൻ കഥാപാത്രത്തിനെ കണ്ണൻ ഭായ് എന്നുകൂടെ വിളിക്കണം. കണ്ണൻ ഭായ്. കണ്ണനെ തൊട്ടാൽ രാജു അടങ്ങിയിരിക്കില്ല, ഡിങ്കൻ പറഞ്ഞാൽ അത് കട്ടായം.
ശക്തൻ അല്ലേ, ശക്തൻ രാജു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആ ലെവലിൽ ചിലപ്പം പിള്ളേർക്ക് ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുമായിരിക്കും, ഡി ക്യു ഫാൻസിന് ഇഷ്ടപ്പെടുമായിരിക്കും. കാരണം ഒരു ബാലമംഗളം ലെവലിലെ ഡയലോഗ്സ് ആണ് മൊത്തം. രാജുവിന് കണ്ണനോട് സ്നേഹം വന്നു കഴിഞ്ഞാൽ രാജു കണ്ണന് കഞ്ഞി കോരിക്കൊടുക്കും. പിന്നെ രാജുവിൻ്റെ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നീ എൻ്റെ ലിവറിലടാ, നീ ലിവർപൂളടാ, നീ എൻ്റെ ലിവറിലടാ, നീ ലിവർപൂളാ എന്ന് പറയുമോ. അന്നേരം ഇങ്ങനെ ആളുകളിങ്ങനെ ചിരിച്ചു മറയുക, ഭയങ്കര കോമഡി ആയിരുന്നു. ഇങ്ങനെ പോവുകയാണ് സിനിമ. 1986 അർജന്റീന വേൾഡ് കപ്പ് അടിച്ച കളി രാജുവിന് കാണാൻ കഴിഞ്ഞില്ല, പാവം രാജുമോൻ. അത് കഴിഞ്ഞിട്ട് രാജു വീണം, പിന്നെ രാജു നിലത്ത് കിടന്ന് ഉരുണ്ടു. ഇങ്ങനെ 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 പോയിട്ട് രാജു മരച്ചൂട്ടലിരുന്നോ, അങ്ങനെ ഇൻ്റർവെല്ലിൽ വരെ ഇങ്ങനെ പോവാണ് സിനിമ. ഇൻ്റർവെല്ലിന് ശേഷം സ്പൂഫ അപരാധങ്ങളുടെ അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുകയാണ്. രാജു മദ്രാസി ആപ്പിൾ രാജു എന്ന് പറഞ്ഞിട്ട് പിന്നെന്തൊക്കെയോ കാണിക്കുകയാണ്. ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴേക്കും ഒന്നും പറയുന്നില്ല, അത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ, എന്നിട്ട് ആസ്വദിക്കൂ. എന്തായി കഴിഞ്ഞാലും ഈ സിനിമ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അത് നടന്നിട്ടേയില്ല, ഇല്ല ഇല്ല. കഥാനായിക താര ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത് ഐശ്വര്യ ലക്ഷ്മി. ഞാൻ PS1 അഭിനയിച്ചതാണേ മണിസാറിൻ്റെ, പിന്നെ PS2 ഞാൻ അഭിനയിച്ചതാണേ. ആ ഒരു സംഭവം അഭിനയത്തിൽ ഇങ്ങനെ മുഴച്ചു നിൽക്കും, അത് കാണാൻ പറ്റുമെന്ന് ഭയങ്കര ഓക്കോഡാണ്. ഇവർ വളരെ മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. ഇതിൽ തന്നെ ഒരു സീനിൽ സ്റ്റേജ് മോണാക്ട് ലെവലാണ് അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഇത്ര വർഷമായിട്ടും ഐശ്വര്യലക്ഷ്മിയുടെ അഭിനയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പൊന്നി പൊന്നി, അതിനുശേഷം അതുപോലെ തന്നെ ചിന്നു ചിന്നു, അതിനുശേഷം രാജോട്ടോ രാജോട്ടോ വീണ്ടും രാജോട്ടോ, ഈ ഒരു സാധനം ഫുള്ള് രാജോട്ടാന്ന് 1500 തവണ വിളിച്ച് വെറുപ്പിച്ചിട്ടുണ്ട് ഈ കഥാപാത്രം. തമിഴ് നടൻ പ്രസന്ന ഇതൊരു പോലീസ് ഓഫീസറോട് അഭിനയിച്ചിട്ടുണ്ട്, അഭിനയൊക്കെ കൊള്ളാം. പക്ഷേ പുള്ളിയുടെ ഡബ്ബിങ്, പുള്ളി ഇതിലെ കഥാപാത്രം മലയാളിയാണ്, അപ്പം മലയാളം നന്നായി സംസാരിക്കേണ്ടത്, അപ്പോഴും ഒരു തമിഴ് ചൊവ്വയിൽ അത് ശരിയായി തോന്നിയില്ല. അതുപോലെ തന്നെ ശരൺശക്തി, ശരൺശക്തി പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, KGF ആ വെടിവെക്കുന്ന പയ്യനല്ലേ, അവൻ്റെ ഡയലോഗും ഇതുപോലെ തന്നെ മലയാളം തീരെ ഒത്തിട്ടില്ല. അവൻ്റെ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നേ, എടി നീ തപസ് ചെയ്താൽ കിട്ടുമോ എന്നെ പോലത്തെ ഒരു ചുള്ളനെ, അവൻ തന്നെ പറയുക തിയേറ്ററിലെ കൂവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. മൊത്തത്തിൽ ഈ സിനിമയിൽ ഇങ്ങനെ കുറേ മലയാളം വരെയൊക്കെ സംസാരിക്കാൻ അറിയാത്ത കുറേ അന്യഭാഷ നടന്മാരെയൊക്കെ കൊണ്ടുവന്ന് അഭിനയിച്ച് ഡബ് ചെയ്ത് വിട്ടിട്ടുണ്ട്. എനിക്കൊന്ന് പാൻ ഇന്ത്യൻ അല്ലേ, അപ്പോൾ അവിടുന്ന് ഇവിടുന്ന് കുറേ ആൾക്കാർ വേണ്ടേ, അങ്ങനെ ചെയ്ത പണിയായിരിക്കാം. ഒരു ക്യാമിയോ ഉണ്ട്, സ്യൂട്ട് കേസ് ലെസ്ലി, പേര് തന്നെ കിടുവോണേ, ഞെട്ടി വരച്ചല്ലോ, പവനായി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ്. ക്യാമിയോ വന്നിട്ട് കണ്ടപ്പോൾ തന്നെ രോമം മുഴുവൻ എഴുന്നേറ്റ് നിന്നു. പിന്നെ രോമം ചോദിക്കുകയാണ്, മച്ചനെ ഞങ്ങളെ താഴ്ന്നോട്ടെ മച്ചനെ. പിന്നെ ഈ ഒരു ക്യാമിയോ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഒരാളെ കൊല്ലാൻ നോക്കുന്ന സമയത്ത് ഡയലോഗ് അടിക്കുവാണേ, ഇറ്റ്സ് മൈ പ്രിവിലേജ് രാജുബായ് മച്ചനെ, താങ്ക് യു മച്ചനെ. ഈ ഒരു കഥാപാത്രം എൻ്റെ പൊന്നെ എൻ്റെ പൊന്നെ, എന്തൊരു 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 ആവേശമായിരുന്നു, ആവേശം. കിച്ചുറ്റല്ല സംഗമലയിലേക്ക് അഭിനയിച്ചുള്ള പുള്ളി, പുള്ളി സ്ഥിരമായിട്ട് ചുമനോട് ചേർന്ന് നിൽക്കും, പുള്ളി ആരെങ്കിലൊക്കെ വന്ന് ഇടിച്ചിട്ട് പോകും. ഇതിൽ അതുപോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പുള്ളിയുടെ ഭാര്യ ആ കഥാപാത്രം, മനെ കളിക്കടാ കളിക്കടാ മനെ മനെ കളിക്കടാ മനെ കളി എന്നൊക്കെ പറയുന്നുണ്ട്. വില്ലൻ ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ഷബീർ കല്ലറയ്ക്കൽ, മലയാളിയാണ്. സരപ്പെട്ട പരമ്പരയിൽ ഡാൻസിങ് റോസായിട്ട് ചെയ്ത അദ്ദേഹം. പുള്ളിയുടെ കഥാപാത്രം ഒരു കോമഡി പീസാണ്, വില്ലനാണെങ്കിൽ കൂടെ. ഇത് പിന്നെ ഒരു സ്പൂഫ് പടമായി മാറിയത് കൊണ്ട്, സീരിയസ് പടമായിരുന്നെങ്കിൽ വലിയ പ്രശ്നമായിരുന്നു, സ്പൂഫായത് കൊണ്ട് പുള്ളിയുടെ കഥാപാത്രം വളരെ ആപ്റ്റായിരുന്നു. പുള്ളി അത് നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. ഗോവിന്ദപ്പൈ നമ്മുടെ പറവയിലുള്ള രണ്ട് പയ്യന്മാരിൽ ഒരു പയ്യൻ, ഓ അവൻ്റെ ഒരു ഇംഗ്ലീഷിലെ ഡയലോഗ് കൊണ്ട് എൻ്റെ അമ്മ രോമാഞ്ചം. മെയിൻ വില്ലൻ്റെ കണ്ണൻ ബായ് കണ്ണൻ, പുള്ളിക്കൊരു സംഘമുണ്ട്, രാജരാജേശ്വരി ഗുണ്ടാ സംഘം. അതിലുള്ള ആൾക്കാരുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ഓവർ ആക്ടിങ്ങിൻ്റെയൊക്കെ ഒരു ഒരു ടെക്സ്റ്റ് ബുക്കാണ്. ക്യാമറയിലേക്കൊക്കെ തുറച്ചു നോക്കി പേടിപ്പിക്കുക, നമ്മളെയാണ് അതിനെ പേടിപ്പിക്കുന്ന സംശയമുണ്ട്. KFO കേരയിൽ നിന്നൊക്കെ കിട്ടുന്നത് KT, അതിൽ ആൾക്കാരെ പ്രത്യേകിച്ച് പ്രത്യേകം പറയുന്നില്ല, എല്ലാവരും മത്സരിച്ച് ഓവറാക്കി ചളമാക്കി നമ്മളെ രസിപ്പിച്ചിട്ടുണ്ട്. സജിത മഠത്തിൽ നമ്മുടെ അഖിലാണ്ട ക്യാമിയോ പവനായി കഴിഞ്ഞാൽ ഈ സിനിമയിൽ സ്പൂഫ് ക്യാരക്ടറായിട്ട് വന്നിട്ട് അഴിഞ്ഞാടിയിട്ടുള്ളത് സജിത മഠത്തിലാണ്. കാളി കുട്ടിയടത്തി എന്നാണ് അവരുടെ കഥാപാത്രത്തിൻ്റെ പേര്, പരിപ്പോടെ ഉണ്ടാകുന്നൊരു കിളവി. ഇവരുടെ റോളെന്ന് പറയുന്നത് സലാറിലെ ഡൈനോസർ കിളവനല്ലേ, ഇങ്ങനെ പൊക്കി പറയുന്നത്, മിക്ക സിനിമകളിൽ ഉണ്ടാവുമല്ലോ പൊക്കി പറയുന്ന ആൾ, ഇതിൽ പൊക്കി പറയുന്ന ഒരു സ്ത്രീയാണ് ഒരു കിളവി. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും, രാജു അങ്ങനെയാണ് രാജു ഇങ്ങനെയാണ് രാജുവിന് ആരെയും വല്ലതും പറഞ്ഞാൽ ചൂടുകൊള്ളെടുത്ത് മുഖത്തൊഴിക്കും. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ കലാപരിപാടികൾ. ലാസ്റ്റ് ഒരു ദുൽഖർ ഇവരോട് പറയുന്നുണ്ട്, പരിപ്പ് ഇവിടെ കരിഞ്ഞു, പരിപ്പ് ഇവിടെ കരിഞ്ഞു. ഇതൊന്നും കൂടാതെ നമ്മുടെ കാളി കുട്ടിയെടുത്തി
അതിഭീകരിയായിട്ടുള്ളൊരു പൂച്ചപ്രേമിയാണ്. ഇതുപോലത്തെ ഒരു പൂച്ചപ്രേമി ലോകത്ത് വേറെ ആരും കാണൂല. അത് തിയേറ്ററിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ആളുകളെ ചിരിച്ച് 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 അതുപോലത്തെ ഒരു സീനായിരുന്നു അത്. മറ്റൊരു സുപ്രധാനമായ കഥാപാത്രം സ്ത്രീ കഥാപാത്രമാണ്, നൈല ഉഷ ചെയ്ത കഥാപാത്രം. കൊട്ടപ്രമികളൊക്കെ ഈ ഗുണ്ടപിനുവിൽ ഉണ്ടായതുപോലുള്ളൊരു ഐറ്റം കൊത്ത മഞ്ജു. കൊത്ത മഞ്ജുവിൻ്റെ കഴിഞ്ഞാട്ടാണ്. പിന്നെ വടച്ചെന്നൈ നമ്മളാരും കാണാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഷമി തലകനാണ് ഇതിൽ ഡി ക്യുവിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. കൊത്ത രാജുവിൻ്റെ അച്ഛൻ കൊത്ത രവി. കൊത്ത രവിയെ പുള്ളി എനിക്ക് തോന്നുന്നത് പാപ്പൻ നിന്ന്, പാപ്പനിലെ ജോഷിയുടെ പാപ്പനിൽ നിന്ന് പൈപ്പ് ലൈൻ വഴി ഇങ്ങോട്ട് ഇറക്കിയാണെന്ന് തോന്നുന്നു കൊത്തയിലേക്ക്. പുള്ളി പിന്നെ സോൾവേസ് ഡബ്ബിങ്ങിൽ അതുപോലെ തന്നെ അഭിനയത്തിലൊക്കെ പുള്ളിയുടെ നിലവാരം പുള്ളി ഇതിൽ പുറത്തിട്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രമോദ് വെളിയനാട് ഇതിൽ രഞ്ജിത് ഭായ്, ചെമ്പൻ ചെയ്ത രഞ്ജിത് ഭായിയുടെ സുഹൃത്താണ്. അതിഭീകരനായുള്ള കുറ്റം ഭീകരനാണ്, പക്ഷേ നല്ല കോമഡി ആയിട്ടുണ്ട്. ചെമ്പൻ ചെയ്തിരിക്കുന്നത് റഞ്ജിത്ത് എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പേരുകളൊക്കെ ഭീകരമാണ്, കേട്ടാൽ തന്നെ പേടിയോ. ഗാന്ധി ഗ്രാമം രഞ്ജിത്ത്, ഗാന്ധി ഗ്രാമം അല്ല കൊത്തയാ കൊത്ത. ഗാന്ധി ഗ്രാമത്തിലെ മെയിൻ വില്ലൻ പരിപാടിയാണ് ചെമ്മ ചെയ്തിരിക്കുന്നത്. ചെമ്മൻ്റെ കഥാപാത്രം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. നല്ല ഇതിൽ ശരിക്കും സീരിയസ്ലി അവർ കോമഡി ഉദ്ദേശിച്ചിട്ട് കോമഡി വർക്കായത് ചെമ്മൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ചെമ്മൻ ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നത് അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. അത് നല്ല രസമായിരുന്നു. പിന്നെ ഈ സിനിമയിൽ അടിമുടി വിറപ്പിച്ച ഒരു കഥാപാത്രം ചെയ്തിരിക്കുന്നത് സെന്തിൽ രാജാമണി. പുള്ളി ചെയ്തിരിക്കുന്ന കഥാപാത്രം കറക്റ്റ് വിക്രമനെ മുത്തൂലെ വിക്രമൻ. അതുപോലെ പഴയ ജോസ് പ്രകാശ് കാലഘട്ടത്തിലെ സിനിമകളിലെ ജഗ്ഗു, അങ്ങനത്തെ ഒരു ഒരു കഥാപാത്രം പുള്ളി ഭീകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരമായിട്ട് മാസമായിരുന്നു, ഒരു നനഞ്ഞ പടക്കമായിരുന്നു. ഇതൊന്നും പറഞ്ഞിട്ട് ജൂനിയേഴ്സ്, ജൂനിയർ ആർട്ടിസ്റ്റിലായിട്ട് വന്ന ആളുകളൊക്കെ തന്നെ അവരെ കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള അപരാധങ്ങളൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. അതും സ്ലോ മോഷനിലൊക്കെ കാണിച്ചു പോയിട്ടുണ്ട്. ആസ് എ ഹോൾ ഒരു പാൻ ഇന്ത്യൻ പടം എന്നൊക്കെ പറഞ്ഞ് ഇറക്കി, ദുൽഖറിനെ സൂപ്പർ സ്റ്റാറാക്കാൻ നൂലിൽ കെട്ടി ഇറക്കി നോക്കാൻ നോക്കിയ ഒരു പാൻ ഇന്ത്യൻ സ്പൂഫായി മാറിയ കൊത്ത, കിങ് ഓഫ് കൊത്ത. ഇത് ഗാന്ധിഗ്രാമല്ലടാ കൊത്ത, ഇവിടെ ഞാൻ പറയുമ്പോൾ പകൽ, ഞാൻ പറയുമ്പോൾ രാത്രി. ഇത് ഹാർട്ട് സർജറി, ഇത് സുമംഗലി, തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ.